നന്ദിനികുട്ടി, നന്ദിനികുട്ടിയെ വേഗം ചാരി കൊടുക്ക്, നമുക്ക് ഉത്സവത്തിന് പോണ്ടേ, നിനക്ക് ആവരാട്ടാ. കുട്ടം പോയിക്കോ, ഉത്സവത്തിനൊന്നും ഞാൻ വരണില്ല. പിന്നെ നന്ദിനികുട്ടി രണ്ട് കുട്ടന് ഉത്സവത്തിന് പോവോ? എന്നെ കണ്ട ആളുകള് എന്തെങ്കിലും വേണ്ടാതീനം പറഞ്ഞ പറഞ്ഞ എന്ത് ചെയ്യണം? നന്ദിനികുട്ടി പറ. ഞാൻ പറഞ്ഞ എന്തു ചെയ്യോ? എന്തു ചെയ്യും? ചാകാൻ പറഞ്ഞ ചാകോ? ചാവൂല്ല. അതെന്താ? കുട്ടം ചത്ത കൊച്ചുമലാലി പറഞ്ഞ പോലെ നന്ദിനികുട്ടി ചോദിക്കാനും പറയാൻ ആരില്ലാത്ത തെണ്ടിയായി പോവില്ലേ. നന്ദിനികുട്ടി ചാവണ വരെ കുട്ടനും ചാവൂല. നന്ദിനികുട്ടി ചാവുമ്പോ കുട്ടനും ചാവും. എന്തിനൊക്കറിയണേ? സന്തോഷം കൊണ്ട. ഈ നന്ദിനികുട്ടിയുടെ കാര്യം പറഞ്ഞാൽ നല്ല രസാ. സന്തോഷം വന്നാലും കരയും, തങ്ങണം വന്നാലും കരയും. എന്റെ കൂടെ ഉത്സവത്തിന് മാത്രം വരില്ല. ശരി, നമുക്ക് ഉത്സവത്തിന് പോവാം. പക്ഷേ എന്നെ ആരെങ്കിലും കളിയാക്കിയ കുട്ടനെ എന്ത് ചെയ്യും? ഇടി കൊടുക്കും ഞാൻ. ഇടിക്കോ? ഇടിയും. എപ്പിടിക്കണം? നന്ദിനികുട്ടി പറഞ്ഞാ മതി. ആൾക്കാര് എവിടുന്ന് ഇങ്ങനൊക്കെ അധ്വാനിച്ച് കായി ഉണ്ടാക്കി അതുകൊണ്ടും അല്ല ഭക്ഷണം കഴിച്ചൊരു തുള്ളി ചോര ഉണ്ടാക്കുമ്പോ ഒരു നാണം ആലും ഇല്ലാണ്ട് അത് വന്ന് കുടിക്കുക, എന്നിട്ട് ഞെളിഞ്ഞിട്ട് അങ്ങോട്ട് പറന്നു പോവാലിങ്ങനെ ഇരിക്കുമ്പോ ചന്തിമ ഒന്ന് കടിച്ച അണ്ണ ഞാൻ ഇടിച്ച് ചതച്ച് കള്ളമായി ഞാന്. എന്താ മനസ്സിലാക്കിയ ഈ പാട്ടും മണം കയറിച്ചേ. കോഴിക്കാനാന്ന് വിളിക്കോ? എന്താ കാര്യം? അല്ല, ഒരു കാര്യം പറയാനാണ്. ആ പറഞ്ഞാളേ. കോഴിക്കടുത്ത് നേരിട്ട് പറയണായിരുന്നു. നേരിട്ടാ പറയുള്ളൂ അല്ലേ? അത് ശരി, ഞാൻ വിളിക്കാം. കോയ കള്ളഹിമാറേ, ഒന്നിങ്ങൾ വന്ന് അന്നതാ ഒരാളെ അന്വേഷിച്ച് വന്നേക്കണേ. ആരാത് ആരാണെന്ന് നിക്കാറില്ല. എനിക്ക് വന്ന് നോക്ക, അപ്പ കാണാ. അന്നതാ വരുന്നു. ആ എന്താ മാറെ, ഞാനാണ് കോയ പറഞ്ഞു. തമാശ എന്നല്ല, തമാശ ഒക്കെ കേക്കണെങ്കി ഇതിനേക്കാൾ നല്ല തമാശ ഞാൻ പറഞ്ഞുതരാ. ഒരു രാജ്യത്തും രാജാവുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലായാ പറ്റില്ല, എന്റെ അമ്മ വിഷമിക്കും. ഇങ്ങനായാ എന്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല. ഇനി അവരുടെ ശത്രുത വാങ്ങിക്കാൻ വയ്യ. രണ്ട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ, ഒരു അമ്മയും. പട്ടിണിയും പരിവട്ടമാണേലും മനസ്സമാധാനം ഉണ്ടായിരുന്നു, ഇപ്പൊ തകർന്നു. അച്ഛാ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആയിരിക്കാം. പത്തിരുപത്തേഴിലും നോക്കി വളർത്തി, രണ്ടു കൊല്ലം കേസ് നടത്തി ഉണ്ടായിരുന്ന സമ്പാദ്യം മുഴുവൻ തൊലച്ചു. ഇനി ചെലവാക്കാൻ പണവും ഇല്ല, ആയുസും ഇല്ല. എനിക്ക് വേറെയുണ്ട് മക്കള്, അവരുടെ കാര്യം നോക്കണം. സന്തോഷമുണ്ട്, തുറന്നു പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാൻ മാറിത്തരാം. അച്ഛൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ അറിയണ്ട. എന്റെ നിഷേധിതരം കൊണ്ട് വീട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞാ മതി. ഈ രാത്രി തന്നെ പോണോന്നല്ല പറഞ്ഞത്, ഇന്നോ നാളെയോ സൗകര്യം പോലെ പോയാ മതി. ദൂരെ ഏതെങ്കിലും നാട്ടിൽ പോയി സ്വന്തം കാര്യം നോക്കി ജീവിക്ക. ആരുടെ ജീവിത ഗോവിന്ദമാമയെ ധന്യം. കേട്ടിട്ടില്ലേ പൂന്താനം പറഞ്ഞത്, പത്തു മാസം വയറ്റിൽ കഴിഞ്ഞു പോയി പത്ത് പന്തി രണ്ട് ഉണ്ണിയായിട്ടും പോയി എന്ന്. ആകപ്പാടെ നമുക്ക് ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചിരുന്ന 10-60 വയസ്സിനിടയ്ക്ക് നമ്മളൊക്കെ 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിലാ. പിറന്നു വീണാ പിന്നെ 10-12 വയസ്സ് വരെ അതാ ഒരു ഉണ്ണി മാങ്ങയുടെ പരിവത്തിൽ. 13-ാമത്തെ വയസ്സോട്ട് തുടങ്ങായില്ലേ? 7-ന് ശനി, കണ്ടകശനി, കേതുവിന്റെ അപകാരം, രാഹുദശ എന്നൊക്കെ പറഞ്ഞ ഓരോ കാലദോഷങ്ങള്. 10-40 വയസ്സ് കഴിയും ആ കാലദോഷ കടലൊക്കെ ഒന്ന് നീന്തി കിട്ടാൻ. അപ്പോഴോ അപ്പോഴേക്ക് തുടങ്ങായി ഷുഗറ്, പ്രഷറ്, പാൽപിറ്റേഷൻ, കൊളസ്ട്രോള്, സന്ധിവാദം എന്നൊക്കെ പറഞ്ഞ ഓരോ ദണ്ഡങ്ങള്. ഒടുക്കം മയോ കാർഡിയാക് ഇൻഫ്രാക്ഷൻ എന്ന ഓമന പേരിൽ ഒരു ഹാർട്ട് അറ്റാക്കും. ഒരു ബലൂൺ പൊട്ടി പോണത് പോലെ പൊട്ടിത്തെറിച്ചു പോയില്ലേ? അതോടെ നമ്മുടെയൊക്കെ ജീവിതം